ലൈംഗിക ആരോപണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ. അതേസമയം ഗുസ്തി താരങ്ങളുടെ ആരോപണങ്ങൾ തള്ളി ഗുസ്തി ഫെഡറേഷൻ രംഗത്തെത്തി. അധ്യക്ഷനെതിരെ ആരോപണമുയർന്നാൽ ഫെഡറേഷൻ പിരിച്ചുവിടേണ്ടതില്ലെന്ന് സെക്രട്ടറി ജനറൽ വി എൻ പ്രസൂദ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു ആരോപണം വന്നു, ഇപ്പോഴും ആരാണ്, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ആർക്കെതിരെയാണ് എന്ന്. ഇതുവരെ നമ്മൾ ആലോചിക്കണം, ആർക്കെതിരെയാണെന്നുള്ള ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞവര് ആർക്കൊക്കെയോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നു. അതിൽ ആരെങ്കിലും ഒരാൾ വരാതെ ഒരാൾ രാജിവെച്ചാൽ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ പറഞ്ഞു പറഞ്ഞാൽ രാജി തിരിച്ചെടുക്കാൻ പറ്റും? കായിക മന്ത്രാലയത്തിന് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഫെഡറേഷൻ. തെളിവില്ലാതെ താരങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറല്ലെന്ന ന്യായീകരണം ഫെഡറേഷൻ സെക്രട്ടറി ജനറലും ആവർത്തിച്ചു. സർക്കാരിന്റെ അന്വേഷണത്തോട് സഹകരിക്കും, അധ്യക്ഷൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാലും ഫെഡറേഷൻ പിരിച്ചുവിടില്ല. ഹരിയാനയിൽ ഒരു സ്പോർട്സ് മന്ത്രി, ഒരു അലിഗേഷൻ മന്ത്രി രാജിവെച്ചു. മന്ത്രിസഭ മൊത്തം രാജിവെച്ചിട്ട് എനിക്കറിയില്ല, പക്ഷെ തെളിഞ്ഞുകൊണ്ടാണ് മന്ത്രിസഭ ആ മന്ത്രി രാജിവെച്ചത്. ഇത് അങ്ങനെയല്ല, ഇത് ആരുപോലും ആരാണെന്ന് പോലും അറിയില്ല. ഇങ്ങനെ ഒരു ആരോട് ഉന്നയിച്ചത് മാത്രമുണ്ട്, എന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ്. പ്രതിഷേധിക്ക് മുൻപ് താരങ്ങൾ ഫെഡറേഷനെ പരാതികൾ അറിയിക്കണമായിരുന്നു. അതിനൊന്നും തയ്യാറാവാതെയുള്ള സമരത്തിൽ സംശയമുണ്ട്. കേരളത്തിൽ നിന്നും ദേശീയ ക്യാമ്പിൽ പങ്കെടുത്ത താരങ്ങളോട് പരാതിയെക്കുറിച്ച് നേരിട്ട് അന്വേഷിച്ചു വരികയാണെന്നും വി എൻ പ്രസൂദ് പറഞ്ഞു. കേരളത്തിലെ 5 കുട്ടികളാണ്, ഞാൻ വെരിഫൈ ചെയ്തു, 5 കുട്ടികളാണ് ലക്നൗ സായി സെന്ററിലെ ട്രെയിനിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ 5 കുട്ടികളെ, അതിൽ 3 കുട്ടികളെ രേഖാമൂലം എനിക്ക് തന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല, ബാക്കി 2 പേർക്ക് നോട്ടീസ് കൊടുക്കാനും പറഞ്ഞു. കാര്യം ഇത് വെറുതെ ഒരു ആരോപണമായി മാറാൻ പാടില്ല. പത്രത്തിൽ വന്ന സ്ഥിതിക്ക് സംസ്ഥാന അസോസിയേഷൻ ഇതില് എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ പിന്നോട്ട് പോകത്തുള്ളൂ. അതേസമയം പ്രതിഷേധിച്ച താരങ്ങൾക്ക് കേന്ദ്രം നൽകിയ ഉറപ്പുകളൊന്നും ഇതുവരെ നടപ്പിലാക്കിയില്ല. പരാതികൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും സമിതിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ദില്ലിയിൽ നിന്നും സൗമ്യ ആർ കൃഷ്ണ, ഏഷ്യാനെറ്റ് ന്യൂസ്.